Hi, Assalamu Alaikum. How are you? ഇപ്പോ ഇവിടെ രാത്രിയാണ്. പിന്നെ അതുകൊണ്ട് പിന്നെ വെളിച്ചം കുറച്ച് കുറവാണ്. റൂമിൽ ഒരുപാട് ആളുണ്ട്. അവിടെ നിന്ന് സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ മാറിയിരുന്ന് സംസാരിക്കാൻ. ഞാൻ യൂട്യൂബിൽ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഒരു പയ്യൻ വന്ന് സംസാരിക്കുന്നു, ഒരു ചെറുപ്പക്കാരൻ. പിന്നെ ഇപ്പോൾ ഈ ലോക്ക് ടൈം പോലീസുകാരുടെ ഈ പ്രവർത്തനം, ഈ പിന്നെ അടി, അതുപോലെ ഭാഷകളുടെ വ്യത്യാസങ്ങൾ, അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല നമുക്ക്. നമ്മളിതിനെ പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ലോക്ക് ടൈം എന്തൊക്കെയാണ് നമുക്ക് അവകാശമുള്ളത്, ആ രീതിയിൽ അത് നമ്മൾ പോകണം, വരണം, നമ്മളെ പഴം വാങ്ങിക്കാൻ അനുവദിക്കണം, നമ്മളെ പാല് വാങ്ങിക്കാൻ അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പിന്നെ പറഞ്ഞ്. അപ്പോൾ ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അതിനെ സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിതിപ്പോൾ പിന്നെ നീ പറയുന്നതൊക്കെ നമ്മൾ ശരിയാണ്, അംഗീകരിക്കാം, കുഴപ്പമില്ല. പിന്നെ ഈ പക്ഷേ ഇത് ഈ സമയത്ത് നിന്നെ നമുക്കിപ്പോൾ അംഗീകരിക്കാൻ പറ്റില്ല. നീ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ നിൻ്റെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റൂല. കാരണം നിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ വളരും, ഒരുപാട് ആൾക്കാർ വളരും. വളരുമ്പോൾ പിന്നെ ജനങ്ങൾ ഇളകും. ഇളകിക്കഴിഞ്ഞാൽ പിന്നെ നിയന്ത്രിക്കാനാവില്ല. ഈ രോഗം ആർക്കെങ്കിലും പിടിവിട്ട് സ്പ്രെഡായി കഴിഞ്ഞാൽ ഒരിക്കലും ഒരാൾക്കും നിയന്ത്രിക്കാനാവില്ല, പടച്ചവനും മാത്രമേ സാധിക്കൂ. ഓക്കെ, നീ ഒരുപാട് പോലീസുകാരൊക്കെ കുറ്റം പറഞ്ഞു, മറ്റേ നമ്മളെ യതീഷ് ചന്ദ്ര അങ്ങനെ ആണ് ഇങ്ങനെയാണ് എന്നൊക്കെ, അതുപോലെ ഒരുപാട് ആൾക്കാരെ നീ കുറ്റം പറഞ്ഞു. ദയവ് ചെയ്ത് പിന്നെ ഞാൻ നിൻ്റെ കാൽ പിടിക്കാം. നീ എന്നല്ല, ആരും ഈ സമയത്ത് ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചിട്ട് പിന്നെ മറ്റുള്ളവർക്ക് പിന്നെ ഇതാക്കരുത്, വഴിതെറ്റിക്കരുത്. കാരണം ഇതിങ്ങനെ തന്നെ പോയിക്കോട്ടെ. ഇതല്ല, ഏതല്ല, നമ്മുടെ പൗരത്വ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളല്ല, കലാപമല്ല. അങ്ങനെയുള്ള ആ സന്ദർഭങ്ങളിൽ നീ ഇതുപോലെ വരണം, ഒരുപാട് ജനങ്ങൾ പുറത്തിറങ്ങണം, പ്രതികരിക്കണം. ഒരു കുഴപ്പവുമില്ല, ഒന്നോ രണ്ടോ അടി കിട്ടും, ഒന്നോ രണ്ടോ പേര് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, പക്ഷെ ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഇതങ്ങനല്ല മോനെ, ഇതങ്ങനല്ല. ഞാൻ നിന്നെ ഒരു അനിയനെ പോലെ സംസാരിച്ചിട്ട് പറയാണ്, ഇതങ്ങനല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുമ്പോഴാണ് ഇത് കൂടുതൽ ഇത് പിന്നെ ആൾക്കാർക്ക് ഇത് പിടികെടാം, അനുഭവപ്പെടാം. ഒരു വീട്ടിൽ ഒരു ഒരാൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള എല്ലാവരും നിരീക്ഷിക്കാൻ വേണ്ടി പോകണം. അതിനുള്ള സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലില്ല. ഓക്കെ, അപ്പോൾ ഇത് പരമാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ട് നിൽക്കണം. ഈ വിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാകാത്തത് കൊണ്ടാണ്, അതിനെ കുറച്ച് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോക്ക്ഡൗൺ ആക്കിയിരിക്കുന്നത്. എല്ലാവരെയും ചൈനയിലൊക്കെ ലോക്ക്ഡൗൺ ആയത് കാരണത്താൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിലും ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. ഇതല്ലാതെ വേറെ ഒരു മാർഗമില്ല അവർക്ക്. പോലീസുകാർക്ക് ഇതുപോലെ അല്ലാതെ വേറെ ഒരു മാർഗമില്ല. നമ്മുടെ നാട്ടിലുള്ളവരെ നമുക്കറിയില്ലേ, നമുക്ക് നല്ലപോലെ അറിയില്ലേ. എല്ലാവരെയും നമ്മ പോലീസുകാർക്ക് വിശ്വസിച്ചുകൂടാ. 90% ആൾക്കാരും നമ്മുടെ നാട്ടിൽ, ഞാൻ ഉള്ള പറയാലോ, പല തന്ത്രങ്ങളും ഉപയോഗിച്ചിട്ട് പല കാരണങ്ങളും പറഞ്ഞ് പല കള്ളത്തരം പറഞ്ഞിട്ട് അവർ വരും, വന്ന് റോട്ടിൽ വന്നിട്ട് അവരങ്ങ് പോവും. പോയിക്കൂടാ. എത്ര ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേരെ പോലീസുകാർ പിടിച്ചു, ഫുട്ബോൾ കളിക്കുന്നവരെ പിടിച്ചു, അവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നവരെ പിടിച്ചു. ഇതിൻ്റെ ഗൗരവം പറഞ്ഞ് അറിയാത്തതുകൊണ്ടല്ലേ, അറിയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കോ? ഇല്ല. ഇതുപോലെ പിന്നെ ഈ പാല് വാങ്ങിക്കാനും പിന്നെ പഴം വാങ്ങിക്കാനും ഒക്കെ പിന്നെ വരുന്ന വിശ്വസിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ, ഒന്നിൽ കൂടുതൽ ആൾ വരും. ഒന്നിൽ കൂടുതൽ ആൾക്കാർ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ ഒരു സിസ്റ്റം. ദിവസവും 200 എണ്ണം മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറ്റാലിയിൽ. എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ പിടിപാടുള്ളത് ഈ അസുഖം. നമ്മളെ നാട്ടിലും നിനക്കറിയില്ലേ ഒരുപാട് ആൾക്കുണ്ട്, ഇപ്പോൾ 1 എണ്ണം മരിച്ചു. ഒന്നിൽ കൂടുതൽ ആൾ മരിക്കാതിരിക്കാൻ വേണ്ടി
ഹോസ്പിറ്റലിൽ സൗകര്യം കുറവാണ്, ഒരു 10 പേർക്കുള്ള സൗകര്യമേ ഉള്ളൂ, ഒരു 100 പേർക്ക് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, റോട്ടിൽ കിടത്തേണ്ടി വരും. അതിന് അതില്ലാതിരിക്കാൻ വേണ്ടി, അങ്ങനത്തെ ഒരു അവസ്ഥയില്ലാതിരിക്കാൻ വേണ്ടി നീ പറഞ്ഞില്ലേ ഒന്നും ചെയ്യുന്നില്ല എന്ന്. നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിൻ്റെ ആ ടീമിൻ്റെ കൂടെ നീ ഒരു ഒരു ദിവസം നിൽക്കുക, അപ്പം നിനക്ക് മനസ്സിലാവും അവരെന്തൊക്കെ ഏതൊക്കെയാണ് ചെയ്യുന്നത്, എന്തെല്ലാം അനുഭവിക്കുന്നു ഇതിൻ്റെ ഇടയിൽ അവർ. അതുകൂടാണ്ട് ഈ പോലീസ് ഈ ലോക്ക്ഡൗൺ ചെയ്ത് പിന്നീട് റോട്ടിലിറങ്ങുന്നതിന് പകരം പോലീസുകാരെ നിർത്തി, നീ പറയുന്നത് പോലെ പോലീസുകാർ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നത് പോലെ, ഡിപ്പാർട്ട്മെൻറ്റ് വിചാരിക്കുന്ന പോലെ ആവില്ല, ഒരിക്കലും ആവില്ല. അത് ഞാൻ ഉറപ്പ് വരുന്നു, അത് നീ ഏറ്റെടുക്കോ. ഞാൻ നിന്നെ ഞാൻ പറയാണ്, ഈ ഡിപ്പാർട്ട്മെൻറ്റ് നിന്നെ ഏൽപ്പിക്കുകയാണ്, കേരളം മുഴുവൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് നീ ഈ പറയുന്ന രീതിയിൽ, നീ പറയുന്നുണ്ടല്ലോ നിനക്ക് ഒരു രീതി ഉണ്ടല്ലോ, അത് വളരെ നല്ല രീതിയാണ്, അങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത്. ആ രീതിയിൽ നീ പോയി കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും ആ സമയത്ത് നീ തന്നെ പറയും, നിൻ്റെ കൂടെ ഉള്ളവർ അടിച്ച് ഓട്ടിക്കുന്ന പറയും. അത് എന്തിനാണ്, എന്തിനാണ് നീ ചിന്തിക്കുക? നിൻ്റെ ഭാര്യ, നിൻ്റെ മക്കൾ, നിൻ്റെ വീട്ടിലുള്ളവർക്ക് പിന്നെ ഒന്നും ആകാതിരിക്കാൻ വേണ്ടിയാണ് അവർ റോട്ടിൽ കിടന്നാണ് ഭക്ഷണം കഴിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അവർക്ക് ഉറക്കവും ഇല്ല, അവർക്ക് ക്ഷീണമുണ്ട്, അവർക്ക് എന്തെല്ലാം കാര്യങ്ങളെ ഒഴിവാക്കിയിട്ട് അവരെ എന്തെല്ലാം കാര്യങ്ങൾ അവർ ഒഴിവാക്കിയിട്ട് അവർ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഓരോ വീടുകളിൽ. എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പറുണ്ട്, അല്ലാതെ ഫോൺ നമ്പർ ഒരുപാടുണ്ട്, അവിടെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ സാധനം എത്തും. ലോക്ക്ഡൗണിന് മുമ്പ് തന്നെ എല്ലാവിധ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾ വീട്ടിലിരിക്കണമായിരുന്നു. അതിലെന്തെങ്കിലും ഷോർട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ പുറത്ത് വന്നിട്ട് വാങ്ങിച്ചിട്ട് പോകണം. ആ പുറത്ത് വന്ന് വാങ്ങിച്ചിട്ട് പോകുന്ന എല്ലാവരും പോലീസുകാർക്ക് വിശ്വസിക്കണമെന്നില്ല. നമുക്ക് അറിഞ്ഞൂടെ നമ്മുടെ നാട്ടിലുള്ളവരാ, നീ എന്നെ പറ നമുക്ക് അറിഞ്ഞൂടെ നമ്മുടെ നാട്ടിലുള്ളവരാ. ഇവിടെ നമ്മൾ ഗൾഫിൽ ഇവർ പിന്നെ ഇതേ അവസ്ഥയാണ്. വൈകുന്നേരം 5 മണി വരെ പിന്നെ നമുക്ക് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റൂ. ഒരു ഇവിടെയുള്ള അറബികൾ ഒരു അറബികൾ പുറത്ത് ഒരു ആവശ്യത്തിന് അവരെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് വീട്ടിൽ. പിന്നെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർ ഡെലിവറി വരുന്നില്ല. പിന്നെ വരുന്നത് ആരെന്നറിയോ? ഇവിടെ നമ്മളാണ് ഇവിടെ പുറത്ത് വരുന്നത്. ഈ അനുവദിച്ച സമയം കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലിരിക്കും. എന്താണ് ആ സമയവും നമ്മൾ പുറത്തിറങ്ങും. എന്താണ് നമ്മൾ അന്യനാടാണ്, ആ അന്യനാട്ടിലുള്ള നിയമം നമുക്ക് പിന്നെ നാട്ടിൽ പോകാൻ കഴിയില്ല, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുള്ള ഒരു ഇതാണ്. മറിച്ച് നമ്മളെ നാട്ടിലാണെങ്കിൽ നമ്മൾ നേരെ മറിച്ചാണ്. നമ്മളെ നാടല്ലേ, നമുക്ക് നാട്ടിൽ പോകേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് നമുക്കിവിടെ കുഴപ്പമൊന്നുമില്ല, നമ്മളെ നാടല്ല. അപ്പോൾ അവർ ആ രീതിയിൽ പല കാരണങ്ങളും പല തന്ത്രങ്ങളും ഉപയോഗിച്ചിട്ട് പിന്നെ പല രീതിയിൽ വരും. മുമ്പ് ഇതുപോലെ ഒരു പ്രശ്നം നടന്നപ്പോൾ പോലീസുകാർ നോമ്പ് സമയത്ത് പിന്നെ കുറച്ച് കൂട്ടം കൂട്ടമായി നിൽക്കുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അടിച്ചു പൊട്ടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരുത്തം എന്ത് ചെയ്തെന്നറിയോ? ഏതോ ഒരാളെ പിന്നെ കൈകറി പിടിച്ചിട്ട് പറഞ്ഞ് പിന്നെ ഇത് എൻ്റെ ബാപ്പയാണ്, നമ്മൾ നമസ്കാരം കഴിഞ്ഞിട്ട് വരുന്നതാണ്, ഇപ്പം നോക്കണോ? എന്നിട്ട് ആ പോലീസുകാരൻ വിശ്വസിച്ചു, അവരെ വിട്ടു. അതുവരെ ആ സമയത്ത് അവ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നീ എവിടെയാ പോകുന്നത് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ ഒരാളെ കൈ കയറി പിടിച്ച് എൻ്റെ ബാപ്പനെ നമ്മളിങ്ങനെ നിസ്കാരം കണ്ടു. അങ്ങനെ എന്തെല്ലാം തന്ത്രങ്ങൾ അറിയുന്ന നാട്ടുകാരാണ് നമ്മളെ നാട്ടുകാർ. ഈ തന്ത്രങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് വീട്ടിൽ ഇരിക്കേണ്ട അനുവദിച്ച ഈ സമയത്ത് പിന്നെ പുറത്ത് വന്നു കഴിഞ്ഞാൽ പോലീസുകാർക്ക് ഇതല്ലാതെ വേറെ എന്താണ് മാർഗം? നീ ഒന്ന് പറ. ഇത് എന്തിന്? നമ്മുടെ അപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ പെങ്ങട്, നമ്മുടെ സഹോദരിക്ക് വരാതിരിക്കാൻ വേണ്ടി, അവർ ഹോസ്പിറ്റലിൽ പോയി കിടക്കാതിരിക്കാൻ വേണ്ടി, അവർ ഹോസ്പിറ്റലിൽ കിടന്നാൽ ബെഡില്ലെങ്കിൽ റോട്ടിൽ കിടക്കാതിരിക്കാൻ വേണ്ടി, അവരെ മരണസമയത്ത് ഒരാളെങ്കിലും വന്ന് നോക്കണം. നീ പോലും നിൻ്റെ വീട്ടിലുള്ള ഒരാൾ മരണപ്പെട്ട കഴിഞ്ഞാൽ തൊടില്ല, തൊടാൻ കഴിയില്ല. നിന്നെപ്പോലും ആർക്കും തൊടില്ല, തൊടാൻ കഴിയില്ല. അപ്പം അങ്ങനെയുള്ള സ്ഥിതിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഇറ്റാലിയിലുള്ള അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം മുടങ്ങിക്കിടക്കുന്നു. സ്കൂള്, പള്ളി, ജുമാ, മക്ക, കഅബ, എയർപോർട്ട്, ഇതെല്ലാം നമുക്ക് തിരിച്ചു വരണ്ടേ? എന്നിങ്ങനെ മാസ്ക് ഇട്ട് ഇരുന്നാൽ മതിയോ? കുട്ടികളുടെ അറിവൊക്കെ നഷ്ടപ്പെടല്ലേ എന്ന്. അവരവരെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാലില്ലേ ഇവർ പറയുന്ന ഈ ദിവസം, ഇവർ ചിലപ്പോൾ പറയും 1 വർഷം
ആ ഒരു വർഷം നമ്മൾ ഇരുന്നേ പറ്റൂ, ഇതിന് മരുന്നില്ല, ഇത് ഇങ്ങനെയാണ് പടരുന്നത്, ഇതിൽ മരുന്ന് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, എന്തോ ഒന്ന് കണ്ടുപിടിച്ചിനി, അത് കാക്കയും പൂച്ചയെല്ലാം കഴിഞ്ഞ് മനുഷ്യനെല്ലാം പരീക്ഷിച്ച് വരുമ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞ് ആ ഒരു കൊല്ലം വരെ ഇതിന് മരുന്നില്ല, ആകെയുള്ള മരുന്ന് പ്രാർത്ഥനയാണ്. ദൈവം വരെ പറയുന്നു പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയമം പറയുന്നത് പോലെയൊക്കെ ശ്രദ്ധിച്ചിട്ട് പോയും പോകണം, എന്നിട്ട് പിന്നെ എനിക്ക് അള്ളാഹ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്, ഓരോ രാജ്യത്തെ പോലെയാണ്, ചില രാജ്യങ്ങൾക്ക് ചിലത് ആവശ്യമില്ല. ജസ്റ്റ് ഒരു ലോക്ക്ഡൗൺ അവർക്കറിയാം, ജസ്റ്റ് ലോക്ക്ഡൗൺ ആക്കുന്നതേ ഉള്ളൂ, പക്ഷെ അവർക്കറിയാം ഒരു കുഴപ്പവും ഉണ്ടാവില്ല. നമ്മളെ രാജ്യം അങ്ങനെയല്ല, ലോക്ക്ഡൗൺ അല്ല, അതിൻ്റെ അപ്പുറം തന്നെ ആക്കിയാലുണ്ടല്ലോ, നമ്മളെയും വിറ്റിട്ട് കൈ പിടിച്ചിട്ട് വരുന്നവരാണ്. ഇപ്പം ചിലവരെല്ലാം പണ്ട് പറയുന്നേക്കാം അവരവരെ ബാപ്പാനെയും വിറ്റിട്ട് കൈ പിടിച്ചിട്ട് വരുന്നവർ ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ അവസ്ഥ നല്ല പോലെ എല്ലാ പോലീസ് ഓഫീസർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ നീ പറയുന്ന ഈ ഭാഷയിൽ ഒന്നും പോകാൻ കഴിയില്ല, ഇങ്ങനെ പോകാൻ കഴിയൂ, ഇങ്ങനെയൊക്കെ പോകുന്നതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല, ഇതിനെ നമ്മളെ അനുകൂലിക്കൂ. പക്ഷെ നീ പറയുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പൗരത്വ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും ഓക്കെ, അതിന് നമ്മൾ നിൻ്റെ വശത്ത് നിൽക്കും, ഇതിന് നമുക്ക് നിൻ്റെ വശത്ത് നിൽക്കാൻ കഴിയില്ല, ക്ഷണിക്കണം മോനെ. പിന്നെ ഇതിന് നിന്നെപ്പോലെ 1000 10-20 ആൾക്കാർ നിൻ്റെ വാക്ക് കേട്ടിട്ട് പുറപ്പെട്ടത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ജനങ്ങൾ കൂടും, കലാപങ്ങൾ പോലെ ഉണ്ടാവും, പോലീസുകാർക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, ഇതിൻ്റെ ഈ സമയത്ത് സ്പ്രെഡാവും. സ്പ്രെഡായി കഴിഞ്ഞാൽ പലരും വീട്ടിൽ പോയിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എല്ലാവും അങ്ങനെ 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 മൊത്തത്തിലാകും. മൊത്തത്തിലായി കഴിഞ്ഞാലും അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള നേഴ്സുമാരുണ്ടാവില്ല, ഡോക്ടർമാരുണ്ടാവില്ല, ആരോഗ്യവകുപ്പ് മന്ത്രിയുണ്ടാവും, എല്ലാവർക്കും ചിലപ്പോൾ ആയിട്ടുണ്ടാവും. പിന്നെ ബെഡ് ഉണ്ടാവില്ല, പിന്നെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ JCB കൊണ്ടുപോയി തള്ളിയേണ്ടി വരും, കടലിലും പിന്നെ കുഴിയിലും തീയിട്ട് കത്തിക്കുകയും അങ്ങനത്തെ എല്ലാം അവസ്ഥകൾ വരാതിരിക്കാൻ വേണ്ടി. ഇപ്പം തന്നെ ഒരാളെ ഇത്രയും ശ്രദ്ധിച്ചിട്ട് ഒരാളാണ് മരണപ്പെട്ടത്, ആ ഒരാൾ ആ ഒരു മരണത്തിന് പകരം 100 ഒരുമിച്ചൊരു മരണപ്പെട്ടാലുള്ള ഒന്ന് ആലോചിച്ച് നോക്ക്. അതേപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ള രാജ്യങ്ങളിൽ, അവിടുത്തെ അവസ്ഥ മനസ്സിലാക്ക്. നമ്മുടെ നാട്ടിൽ ഭക്ഷണമില്ലാതെ വിഷമിക്കുകയാണ് നാട്ടുകാർ. ഇനി ഇതുപോലെ ഇനിയും അവസ്ഥകൾ കൂടുതലാവും. നമ്മുടെ നാട്ടിൽ സഹായിക്കാൻ വേണ്ടി ആളില്ല ഭക്ഷണത്തിന്, ഉള്ളവർ സഹായിച്ച് കഴിഞ്ഞ്, പുറത്തുനിന്ന് ഒരു സഹായമൊന്നും വരില്ല, എയർപോർട്ടില്ല, പുറത്തുനിന്ന് ആരും സഹായിക്കില്ല, ഇവിടെ അതേ അവസ്ഥ തന്നെയാണ്. ഇപ്പോൾ മന്ത്രിൻ്റെ കാര്യമൊന്നും പറയാനൊന്നും വേണ്ട, അവിടെ ഉള്ളവരെല്ലാം സഹായിച്ച് കഴിഞ്ഞ്, ഇനി അങ്ങോട്ട് എന്തായിരിക്കും അവസ്ഥ, എത്ര ജനങ്ങളുണ്ട് പട്ടിണി. ആ പട്ടിണിയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ മരണപ്പെടും. എന്തുകൊണ്ടാണ് ഇങ്ങനെയല്ലോ പല സ്ഥലങ്ങളിലും ബ്ലോക്കായത്? ഈ ഒറ്റൊരു കൊറോണ, ഈ കൊറോണ ആദ്യം പോയി കഴിഞ്ഞാൽ എല്ലാം വരും, കടകളും വരും, എല്ലാം വരും, ആഹാരങ്ങളും വരും, മനുഷ്യന്മാർക്കെല്ലാം പുറത്തിറങ്ങുക, എല്ലാവർക്കും പഴയതുപോലെ കൈ കൊടുക്കുക, എല്ലാം ഇങ്ങനെ സന്തോഷമായിട്ട് പോവുക, പോലീസുകാരൊന്നും ഉണ്ടാവില്ല, അടിക്കാനും പിടിക്കാനും പോലീസുകാരെ വീട്ടിലിരിക്കും. നീ പറഞ്ഞ ശരിയാണ്, അവർക്ക് ശമ്പളമുണ്ട്, നമുക്ക് ശമ്പളം ഇല്ല എന്ന് ചൊല്ല് അവരുടെ ഡ്യൂട്ടി അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇത് സ്കൂളിൽ നിന്നല്ല ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് ഇങ്ങോട്ട് പോകാൻ വേണ്ടി. ചില സ്ഥലങ്ങളിലുണ്ട് നല്ല സമാധാനമായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവന്ന് ഈ സമയത്ത് നടക്കൂല ഇവർക്ക്, ഇവർക്ക് ഇങ്ങനെ പോകാൻ സാധിക്കും. അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ പോകണം. നമ്മൾ ഇത് ഇങ്ങനെ പിന്നെ മറ്റുള്ളവരെ ഇങ്ങനെ ഇതാക്കരുത്, മറ്റുള്ളവരോടും കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവരെ കൂടുതൽ പ്രഷറാക്കരുത്, അവരെ കൊണ്ട് ഇങ്ങനെ കൂടുതൽ ചെയ്യിപ്പിക്കരുത്, അവരെ ഭാഷ മാറ്റരുത്, അവരെ ഭാഷയിൽ നയമായിട്ട് വരുത്തണം, അവരെ ഇതിലൊക്കെ വിട്ടുവീഴ്ച ഉണ്ടാക്കണം. അതിന് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് പ്ലീസ്. നമ്മളെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്. അവർ പറയുന്നത് പോലെ നമ്മളിങ്ങനെ വീട്ടിൽ ഇവർ പറയുന്ന ആ ദിവസം എത്രയായാലും കുഴപ്പമില്ല, ഇരുന്ന് കഴിഞ്ഞ് ഈ അസുഖം അങ്ങ് വിട്ട് കഴിഞ്ഞാൽ തീർന്നില്ലേ? ഈ കാലം വരെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിനോ? അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ കലാപങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അല്ലേ? അതൊക്കെ ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യാൻ പാടില്ലാത്തതും എല്ലാത്തതും എല്ലാം നടന്ന് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ആവശ്യമുള്ളതാണ്, ചെയ്തോട്ടെ അവർ.
അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് നമ്മൾ അടങ്ങി ഒതുങ്ങി ഇരിക്കും. അപ്പോൾ ആർക്കും ഒന്നും സംഭവിക്കൂല. മറിച്ച് അതും കൂടി ഇല്ലെങ്കിൽ നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് അങ്ങ് ഇളകും. ഇളകിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നും അത് സ്പ്രെഡായിട്ട് എല്ലാവർക്കും മൊത്തത്തിലായിട്ട് മൊത്തം നശിക്കും. പിന്നെ ആർക്കും നിയന്ത്രിക്കാനാവൂല, ഒരാളുണ്ടാവൂല. അതുകൊണ്ടാണ് പറയുന്നത് അതിനുള്ള അവസ്ഥ ഒന്നും ഉണ്ടാക്കരുത്. പ്ലീസ് ദയവ് ചെയ്ത് ഒരു പോലീസുകാരെയും, പിന്നെ വരുന്ന എൻ്റെ ആരുമല്ല, ഒരു പോലീസുകാരെയും ഒരാൾക്കാരെയും നീ കുറ്റം പറയരുത്. മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറയാൻ വിടരുത്. മറ്റുള്ളവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നീയും അതുപോലെ അങ്ങ് പോവുക. എന്നിട്ട് ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെ ഉമ്മ, നമ്മളെ ഭാര്യ, നമ്മളെ മക്കൾ, നമ്മൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെ സഹോദരി, നമുക്ക് നമ്മളെ രാജ്യത്തിനും നമ്മുടെ രാജ്യത്തിലുള്ളവർ ഇനി അങ്ങോട്ട് കുറഞ്ഞ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇതൊന്നും മുസീബത്തൊന്നും ഇല്ലാതായിപ്പോട്ടെ. ഇത് അള്ളാഹ്ക്ക് മാത്രം ഇതില്ലാതാക്കാൻ കഴിയും. അതിന് നമ്മൾ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ പോയും പോകണം. അതുകൂടാതെ പ്രാർത്ഥിച്ചിട്ടും പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം ഇത് ഇല്ലാതാക്കുന്നതാണ് നിമിഷങ്ങൾക്കകം. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് പിന്നെ ഇത്തരം പ്രശ്നങ്ങളൊന്നും പിന്നെ മറ്റുള്ളവരെ കുറിച്ച് ഈ സമയത്ത് അവർ ശരിയില്ല, ഇവർ ശരിയില്ല, ആ പോലീസ് ശരിയില്ല, അവർ പെരുമാറുന്നത് ശരിയില്ല, അങ്ങനെ ഇങ്ങനെ ഒന്നും പറയരുത്. നമ്മൾ തിന്നില്ലെങ്കിലും കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ പട്ടിണി കിടന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ ഓൾറെഡി ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ വീട്ടിലെല്ലാവരും ഇവർ പറഞ്ഞു ഇങ്ങനെ ലോക്ക്ഡൗൺ, വീട്ടിലെല്ലാവരും സാധനം വാങ്ങിച്ചു വെച്ച്, പാവപ്പെട്ട വീട്ടിൽ പണക്കാരൊക്കെ സാധനം കൊടുത്ത് എല്ലാം സ്റ്റോക്കായി, 10 ദിവസത്തെ സ്റ്റോക്കായി. പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നതാണ് സാധനം, സാധനങ്ങൾ വരുന്നില്ല. നിനക്ക് പുറത്ത് സാധനങ്ങളൊക്കെ തീർന്നു, ഇവർ വീണ്ടും ഒരു 10 ദിവസത്തേക്ക് നീട്ടി, സാധനങ്ങളെല്ലാം തീർന്നു, കടകളിലൊന്നും സാധനമില്ല. ഈ ഒരു ആവശ്യത്തിനല്ലേ നിനക്ക് വരണ്ടു? വേറെ എന്താ ഉള്ളേ? ഒന്നുമില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടോ? അപ്പം ഞാൻ ഒരു ടിക്ടോക്ക് കണ്ടു, അത് കുറച്ച് കാര്യമുള്ളതാണ്. ഒരുത്തന് ഇതുപോലെ ഒരു ഗൗരവമൊന്നും ഇല്ല, പുറത്തുനിന്ന് ഇറങ്ങാൻ വേണ്ടി പറ്റൂല. അങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ബാപ്പ പറയുക, നീ എവിടെയാ പോകുന്നു? പിന്നെ ഞാൻ ഇങ്ങനെ കമ്പ്യൂട്ടർ ഷോപ്പിൽ വന്ന് ജസ്റ്റ് കമ്പ്യൂട്ടർ, ഞാൻ അവിടെ കമ്പ്യൂട്ടറെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, ഇവിടെ ഇരിക്കും. പിന്നെ പറയും, അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ ഒന്ന് ഷേവ് ചെയ്തിട്ട് വരാം. ഇത് നോക്കണം, ഒന്ന് കഴിയുമ്പോൾ ഒന്നും അവന് പോകണം, അവന് അതൊന്നും ഒരു അല്ല ഒരു നിസ്സാരം. അവൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഷേവ് ചെയ്തുതരാം. എനിക്കറിയാം ഷേവ് ചെയ്യാൻ വേണ്ടി അത്യാവശ്യം, ഞാൻ ഷേവ് ചെയ്തുതരാം. പിന്നെ ചായ കുടിക്കാൻ പോകണം, ഞാൻ ചായ കാച്ചി തരാം. അങ്ങനെ എല്ലാം പറഞ്ഞിട്ട് അവസാനം അയാൾ പറയും, നീ നിൻ്റെ ഉമ്മാനെ ഓർക്ക്, നിൻ്റെ ഉമ്മാനെ നീ സ്നേഹിക്കുന്നില്ലേ, കൂടുതൽ നിൻ്റെ മക്കളെ നീ സ്നേഹിക്കുന്നില്ലേ, ഭാര്യയെ സ്നേഹിക്കുന്നില്ലേ, ഉപ്പാനെ സ്നേഹിക്കുന്നില്ലേ, അവരെല്ലാം ഓർത്തിട്ട് ദയവ് ചെയ്ത് അള്ളാഹുവിനെ പേടിച്ചിട്ട് ദയവ് ചെയ്ത് നീ വീട്ടിലിരിക്കുന്നു വന്നപ്പം ഇരുന്ന്. അപ്പോൾ അവൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ എന്നാൽ ഞാൻ നിനക്ക് കൈ തരാൻ വേണ്ടി പോകുമ്പോൾ അവൻ പറയാം, കൈയൊന്നും തരണ്ട, മോനും ഉപ്പയും കൈയൊന്നും തരണം, നീ ഇപ്പോൾ അകത്ത് പോയിട്ടിരിക്കും. അപ്പോൾ അതിനൊന്ന് മനസ്സിലാക്കണം. നിനക്ക് വേണ്ടുന്നെല്ലാം നമ്മൾ ചെയ്തു തരാം, നീ ഇപ്പോൾ പുറത്ത് പോകണ്ട, ഇപ്പോൾ പോകാൻ പാടില്ല. എന്നിട്ട് അവസാനം ആ സ്നേഹം കൊണ്ട് ഇങ്ങനെ കൈ കൊടുക്കണം, അതുപോലും വേണ്ട. അപ്പം മനസ്സിലാക്കണം നീ എന്താണ്. ചിലപ്പോൾ അവനെന്തെങ്കിലും ഉണ്ട് എനിക്ക് ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇത് കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുന്നിടത്തു നിന്നാണ് ഇത് കൂടുതലുണ്ടാവുക. അതിനാണ് ഈ വിട്ട് നിൽക്കാൻ വേണ്ടി പറയുന്നത്. എല്ലായിടത്തും ഗൾഫ് കൺട്രിയിലെല്ലാം കാണണം, കംപ്ലീറ്റ് വിട്ട്. ഞാൻ ബാങ്കിൽ പൈസ അയക്കാൻ വേണ്ടി പോയപ്പോൾ ഷട്ടർ കത്തിയിട്ട് ഓരോരാളെയാണ് കയറ്റുന്നത്. ഇനി പുറത്ത് പിന്നെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയോ? അവർ കസാല ഇട്ടിട്ടുണ്ട് ഇങ്ങനെ വിട്ട് 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 വിട്ട്. അതുപോലെ എല്ലാ സ്ഥലത്തും എവിടെല്ലാം പിന്നെ നമ്മൾ ക്യൂ നിൽക്കുന്നത് എല്ലാം വിട്ട് വിട്ട് വിട്ടാണ്. കംപ്ലീറ്റ് ഇത് വിട്ട് 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 വിട്ടിട്ടുള്ള പരിപാടിയാണ് കംപ്ലീറ്റ്. ഒന്ന്, രണ്ടാമത് നമ്മൾ ഒന്നും നമ്മൾ കൂടുതൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സോപ്പ്, നമ്മൾ ഹോട്ടലെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മൾ സോപ്പ് ഉപയോഗിക്കുക, എല്ലാവരും ഉപയോഗിക്കുക. അങ്ങനെയുള്ള അങ്ങനത്തതല്ല, എവിടെല്ലാം ഏതെല്ലാം എന്തെല്ലാം ഏതെല്ലാം കാര്യങ്ങൾ അതെല്ലാം ഉപയോഗിക്കണം, എല്ലാവർക്കും സെപ്പറേറ്റ് ആക്കണം. രണ്ട്, പൈസ ഇല്ലാത്തവർക്കെല്ലാം സാധിക്കുമോ? ഇല്ല, പണമുള്ളവർക്ക് സാധിക്കും. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കണം. എല്ലാവർക്കും ഒരുപോലെ പോകണ്ടേ? അപ്പോൾ അതിനകത്ത് ഒരു സോപ്പ് വെക്കുന്നു എല്ലാവരും കഴിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ അസുഖമൊന്നും ഇല്ലെങ്കിൽ എല്ലാവർക്കും കഴുകുക, അപ്പോൾ എല്ലാവർക്കും പോവാം. ഇല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒരു സോപ്പ് വാങ്ങിക്കുമ്പോൾ പാവപ്പെട്ടവർക്ക് കഴിയോ? ഇല്ല. അപ്പോൾ ആ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല, ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. സ്വന്തം ഉപ്പ പോലും കൈ അങ്ങനെയുള്ളത് ഉണ്ടാകാൻ പാടില്ല. പഴയതുപോലെ എല്ലാം നമ്മളിങ്ങനെ കൈ കൊടുത്തു. പിന്നെ ഗൾഫുകാരൻ്റെ അറിയാലോ പാവങ്ങൾ എന്തെല്ലാം വിഷമിക്കുന്നു. പാവങ്ങൾ ഗൾഫുകാർ വന്നു കഴിഞ്ഞാൽ 10 ദിവസം അവിടെ നിൽക്കണം മച്ചിൻ്റെ മുകളിൽ. ഇവിടുന്ന് ഇപ്പോൾ വരാൻ പേടി,
ഇനി എയർപോർട്ട് ഓണാക്കി കഴിഞ്ഞാലും വരുന്നില്ല, വരുന്നില്ല എന്ന് അവർക്ക് വരാൻ പാടി പറ്റുന്നില്ല, അവർക്ക് എന്തോ പേടി, എന്താ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താന്ന് ഏതാന്ന്. ഇപ്പൊ വന്നവർക്കെല്ലാം ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നവരുന്നാന്ന് പറയുന്നത്, കൂടുതലും ഗൾഫിൽ നിന്ന് വന്നവരിൽ നിന്നാണ് ആയെന്ന് പറയുന്നത്. ഇവിടെ ഉള്ള ആൾക്കാരല്ല ഇപ്പൊ റൂമിലിരിക്കാന്ന് ഇവിടെ ഉള്ള ഗവൺമെന്റ് പറയാന്ന്. നിങ്ങളിങ്ങനെ വെറുതെ റൂമിലിരിക്കുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ കടക്കാർ ശമ്പളം തരുന്നു, ചില കടക്കാർ നിങ്ങൾക്ക് ശമ്പളം തരുന്നില്ല, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിഷമിക്കുന്നു, നമുക്ക് ഇതിപ്പോൾ നിയന്ത്രിക്കാനൊന്നും ആവില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നാട്ടിൽ പോ, ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ ആകെ ഒരു 10-20 ആളെ നാട്ടിൽ വന്നപ്പോൾ ഉണ്ടായ അവസ്ഥ നിനക്കെല്ലാം അറിയാലോ, നിങ്ങൾക്കെല്ലാം അറിയാലോ. അന്നേരം ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവം? എത്രയാ കോടിക്കണക്കിന് ആളല്ലേ എല്ലാ കൺട്രിയിൽ നിന്നും ഇങ്ങനെ പറഞ്ഞയച്ച്, നമുക്ക് ആവശ്യമുള്ള കുറച്ച് ആൾക്കാർ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ പറഞ്ഞയച്ചാൽ എന്തായിരിക്കും അവസ്ഥ അവിടെ? അവിടെ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ജനങ്ങൾ കൂടും, ചൂട് കൂടും. പിന്നെ ഇപ്പോൾ ഉള്ളവരെന്നെ അവിടെ പട്ടിണി എടുക്കണം, നമ്മളും കൂടി അവിടെ വന്ന് പട്ടിണി എടുക്കേണ്ടി വരും. വീടുകളിലെല്ലാം പിന്നെ എണ്ണം കൂടും, വീടുകളിലെല്ലാം എണ്ണം കൂടുമ്പോൾ ചിലപ്പോൾ നിയമം വരും, വീട്ടിലുള്ളവരൊക്കെ സപ്പറേറ്റ് നിൽക്കണം. ഇത്ര ആൾക്കാരൊന്നും ഒരു വീട്ടിൽ നിൽക്കാൻ പറ്റൂല, എന്നിട്ട് എവിടെ പോകും? ഇപ്പം തന്നെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കള്ളിയെല്ലാം പരക്കാന്ന്. അതുപോലെ ഇപ്പം നിൻ്റെ അടുത്ത് പറയും, നിൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ പുറത്തുള്ള കടയിൽ ഒരു ലൈന് വരക്കും. ആ ലൈന് പ്രകാരം നീ പോയിട്ട് ആ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് അതുപോലെ ഇങ്ങനെ തിരിച്ചു വരണം. ഒരു കടലാസിൽ എനിക്ക് ആദ്യം എഴുതി തരണം, ഞാൻ ഈ കടയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഒന്നും ആക്കിയിട്ടില്ല ഇതുവരെ. അങ്ങനെ ആക്കിയാലോ? കാരണം എന്താന്ന്, നീ എന്ത് ചെയ്യും? കടലാസിൽ എഴുതി പറയും ഞാൻ ഈ കടയിലേക്കാണ് പോകും. നീ ഇങ്ങനെ പോയെന്നോ ഇങ്ങനെ നോക്കി നോക്കി നോക്കി, ആ ഇവിടെ പോലീസ് ഒന്നുമില്ല, മെല്ലനെ ക്ലബിലേക്ക് പോകും, ചിലപ്പോൾ മെല്ലനെ അങ്ങോട്ട് പോകും, ചിലപ്പോൾ ഇങ്ങോട്ട് പോകും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ പറയും, ഓക്കെ നീ ആ കടയിൽ പോയിക്കും, ഞാൻ അനുവദിച്ചിരിക്കുന്നു, കാരണം ഭക്ഷണത്തിൻ്റെ കാര്യത്തിനല്ലേ. അപ്പോൾ നീ ഇങ്ങനെ ലൈന് വഴി ഇങ്ങനെ വരണം. അതൊക്കെ സാധിക്കും? അങ്ങനെ ഒന്നും ആക്കിയിട്ടില്ല ഇപ്പോൾ ഇതുവരെ, അങ്ങനെ ആക്കാതിരിക്കും. അതല്ല ആയിക്കാൻ നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഓരോ സ്ഥലത്തേക്കെല്ലാം പോകണമെന്നുണ്ടെങ്കിൽ ആ ലൈന് വഴി പോകണമെങ്കിൽ ഇപ്പം നിനക്ക് നിൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ പോയും വരികയും ചെയ്യാം. അപ്പോൾ അതിനൊന്നും വഴി ഉണ്ടാക്കല്ല. ഇവരിങ്ങനെ എന്തെല്ലാം ഏതെല്ലാം നമ്മളെ പിന്നെ പരമാവധി പുറത്തിറക്കാത്ത വിധത്തിൽ ആക്കാൻ പറ്റുന്ന ആ വിധത്തിൽ ഇവർ പലതും ഓരോ ദിവസവും അവർ പുതിയ 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 നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ ഇതിൻ്റെ അപ്പുറം അവരിങ്ങനെ നോക്കുന്നത്. കാരണം അത് നമ്മളാണ് അത് ഉണ്ടാക്കുന്നത്, നമ്മളാണ് ഉണ്ടാക്കുന്നത്. അഥവാ അവർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ട്. കാരണം നമ്മളെ കൂട്ടം കൂട്ടമായിട്ട് മരിച്ചാൽ, കൂട്ടം കൂട്ടമായി അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ സൗകര്യം ഇല്ല, മരിച്ചാൽ ഇങ്ങനെ കൊണ്ടുപോയി തള്ളേണ്ട അവസ്ഥ, ഒരാൾ വന്ന് തൊടുവില്ല. ഇപ്പം തന്നെ ഒരാൾ മരിച്ചിട്ട് ആരാ വന്നേ? കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അല്ലേ, അറിയാലോ. ഇതെല്ലാം മനസ്സിലായിക്കൂടെ? നിന്നോട് വെറുപ്പുണ്ടായിട്ട് ഒന്നുമല്ല, ഇത് അങ്ങനെയുള്ള അസുഖമാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പൗരത്വ സംബന്ധമായിട്ടുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമല്ല, കലാപങ്ങൾ അങ്ങനെയുള്ളത് ഒന്നുമല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരവരവർക്ക് വേണ്ടിയിട്ടാണ് അത്, അവരവർ അതും ഇവരൊന്നും ഇങ്ങനെ പോയിട്ടില്ലെങ്കിലും ശരിയാവുന്നതാണ്, അത് നമ്മളെ കയ്യിലിരിക്കുന്നു. പക്ഷെ ഇവർക്കറിയാം, നമ്മളെ കുറിച്ചറിയാം, കാരണം നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവരിങ്ങനെ പോകുന്നത്. അപ്പം ഇവർ നീ ഇങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി നീ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. ഒരു ദിവസം അവർ പറയുന്ന പോലെ നീ വീട്ടിൽ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊണ്ടുവച്ചിട്ട് വീട്ടിൽ എന്നിട്ട് ഈ 10 ദിവസം കഴിഞ്ഞിട്ട് വാ, ഒരു പ്രശ്നം നിനക്കും ഉണ്ടാവുക, ഇതുപോലെ പോകുന്ന ഒരാൾക്കും ഉണ്ടാവില്ല. മറിച്ച് നമ്മളിങ്ങനെ ഇതൊക്കെ തന്ത്രം കാണിച്ചിട്ട് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് പോയി നമ്മളൊരു ഗൗരവമായിട്ടില്ലാത്തതെല്ലാം പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നീ ആദ്യം മനസ്സിലാക്കുക. പിന്നെ അവരും ഇതുപോലെ തന്നെ നമുക്ക് നല്ല എനിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പോകുന്നത്. അതുകൊണ്ട് അവരെ കുറ്റം പറയണ്ട, അവർക്ക് ഇങ്ങനെ പോകാൻ പറ്റൂ, ഇങ്ങനെ പോകാൻ കഴിയും. ആരോട് ചോദിച്ചാലും നിനക്ക് പറയാൻ കഴിയും, ലോകം അംഗീകരിച്ചിരിക്കുകയാണ് ഈ ലോക്ക്ഡൗണും പിന്നെ ഈ പ്രവർത്തനങ്ങളൊക്കെ. ആവശ്യത്തിന് ഇത് ആവശ്യം തന്നെയാണെന്നുള്ള, ഇങ്ങനെയൊക്കെ തന്നെ പോയി കഴിഞ്ഞാൽ, കാരണം നമ്മളെ രാജ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട്, നമ്മളെ ജനങ്ങളെ മനസ്സിലാക്കിയിട്ട്, ആ നാട്ടിലുള്ള ജനങ്ങളൊക്കെ വളരെ നല്ലതാണ്, പറഞ്ഞ അനുസരിക്കുന്നവരാണ്, അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ്, ഒരു കുഴപ്പമില്ല എന്നൊക്കെയാണ് എങ്കിൽ ഓക്കെ. കാരണം ഇതെല്ലാവർക്കും അറിയാം, ഒരിക്കലും ഇവർക്ക് നീ പറയുന്ന പോലെ ഒന്നും പോകാനൊന്നും കഴിയില്ല.
അവിടെ ഞാൻ നിന്നോട് വെറുപ്പുണ്ടായിട്ടില്ല, നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല, നീ പറയുന്നതൊക്കെ അംഗീകരിക്കുന്നുണ്ട്. അത് ഒരു പൗരത്വ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ആണെങ്കിലും ഓക്കെ, നീ ജനങ്ങളെ കൂട്ടിക്കോ, നീ എല്ലാവരുമായിട്ട് ഇതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ജനങ്ങളെ ഇറക്കിക്കോ, പുറത്ത് കുഴപ്പമില്ല, എത്ര കൂട്ടമായാലും എത്ര 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 കൂട്ടമായാലും ഒന്നും ആർക്കൊന്നും തന്നെ സംഭവിക്കില്ല, അവരുണ്ട് അടി കിട്ടും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് നീ ഇങ്ങനെയൊക്കെ പെരുപ്പിച്ചിട്ട് ഇവരെല്ലാം ഇങ്ങനെ ഇങ്ങനെ മനസ്സൊക്കെ മാറിയിട്ട് ഇങ്ങനെ ഇളകിയിട്ട് വന്നുകഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ സമയത്ത് പോലും ആർ സംഭവിച്ച് ഇത് സ്പ്രെഡായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിരിച്ചു പോയി വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള വർക്കായി. അതുകൊണ്ട് അതിനൊന്നും നമ്മൾ വഴിവരുത്തരുത്. ഏറ്റവും ഇത് ഇങ്ങനെ ഈ വീട്ടിലിങ്ങനെ കഴിയുന്നതാണ് പട്ടിണി കിടന്നിട്ടാണെങ്കിലും ഒരു ടെലിഫോണായിട്ടുള്ള ഒരു ബന്ധമില്ലാതെ ആണെങ്കിലും വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് നമസ്കരിക്കുക, നിങ്ങൾ അവരവരെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, ഉള്ള ആഹാരം കഴിക്കുക, ഇല്ലെങ്കിൽ പട്ടിണികൾക്ക് ഒരു നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കൂല ഈ കൊറോണ പിന്നെ മാത്രമാണോ ഈ ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചോണം വയറ് കുറച്ചും കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ കൊറോണ പിടിച്ചാൽ മരിക്കും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാലും എല്ലാവരെയും നിങ്ങൾ മരിക്കും. എന്നും ചൊല്ലി നിങ്ങളിപ്പോൾ പിന്നെ എല്ലാം എന്തായാലും മരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡാക്കിയിട്ട് വിട്ട് കഴിഞ്ഞാൽ അത് വേറെ മറിച്ച് നമ്മൾ സാധാരണ നമ്മൾ പോകുന്ന പോലെ സമയത്ത് ഇങ്ങനെ ഓരോരുത്തരൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ അത് വേറെ. അപ്പോൾ രണ്ട് വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അത് ഈ രീതിയിലാവരുത്, അത് കുഴപ്പമില്ല, ഈ രീതിയിൽ ആവരുത്. അപ്പോൾ ഈ രീതിയിൽ അങ്ങനെ നമ്മൾ ഏതായാലും മരിക്കുമല്ലോ എന്ന് വിചാരിച്ച് സ്പ്രെഡാക്കാതെ പോകുന്നതാണ് നല്ലത്, അത് ശരിയല്ല. അപ്പോൾ നമ്മളിങ്ങനെ പഴമ ഇത് ഇല്ലാതാക്കിയിട്ട് ഇതില്ല, നമ്മൾ ഓരോരുത്തരുടെ കയ്യിലാണ് അതിരിക്കുന്നത്, നമ്മളില്ലാതാക്കിയിട്ട് നമ്മൾ മിണ്ടാതെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അവരൊന്നും ചെയ്യൂല, അവരെ കൊണ്ടുവന്നതും നമുക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല, അവർ കുറ്റം പറയേണ്ട ആവശ്യമില്ല, എല്ലാം ശരിയാവും. അതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മളിപ്പോൾ ഇപ്പോൾ പരമാവധി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് ആരെയും കുറ്റപ്പെടുത്താതെ നമ്മളിങ്ങനെ പരമാവധി ഇങ്ങനെ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പോവാ, ഒരു കുഴപ്പമില്ല, ഭക്ഷണമൊന്നും വീട്ടിലില്ലെങ്കിൽ പിന്നെ ഫോൺ ഒരുപാട് നമ്പർ അവിടെ ഉടനെ ഉണ്ട്, അവർ വിളിക്കാൻ പോലീസുകാരോട് തന്നെ നമ്പർ വാങ്ങിച്ചു വെച്ചിട്ട് അങ്ങനെ അതിനി വരുന്നില്ല, നിങ്ങളെ നമ്പർ കൊണ്ട് ഒരുപാട് പോലീസുകാർ അങ്ങനെ വീണ്ടും എത്തിക്കുന്നുണ്ട് വീട്ടിൽ. അതുപോലെ തന്നെ ഇനി ഒന്നുമില്ല, പൈസയില്ല, ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരായിട്ടൊക്കെ ബന്ധപ്പെടാൻ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ സഹായിക്കുന്നുണ്ട്, രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി അതിനും ഒന്നുമില്ല, ഇനി വേറെ നിവൃത്തിയില്ല, പുറത്തുനിന്ന് സാധനങ്ങളില്ല, എൻ്റെ കയ്യിൽ പൈസ കൊണ്ട് പുറത്ത് പോയിട്ടും കാര്യമില്ല, ആകെ ഞാൻ പോകേണ്ടത് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, വേറെ എന്തെല്ലാം പള്ളിയിൽ ഒന്നുമില്ല ഈ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി, അതിപ്പോൾ പൈസ ഉണ്ട് എന്നിട്ടും ഒന്നും കാര്യം, ഒരു പിന്നെ കടയിൽ ഒരു സാധനവും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും ആ അവസ്ഥയിൽ, എന്ത് ചെയ്യും? അപ്പോൾ വീട്ടിലിരുന്നല്ലേ പറ്റൂ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് വീട്ടിലിങ്ങനെ ഇരിക്കുക, അങ്ങനെ പോയി കഴിഞ്ഞാൽ ആയുസുണ്ടെങ്കിലേ ജീവിക്കൂ, ഇല്ലെങ്കിൽ നമ്മൾ മരിക്കും. അല്ലാതെ അങ്ങനെ പോയിന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ ജീവിക്കുകയൊന്നും ചെയ്യില്ല. അവിടെയും നമ്മൾ ആയുസുണ്ടെങ്കിൽ, അപ്പോൾ ആയുസ് ജീവിച്ച് കഴിഞ്ഞാൽ പിന്നെ അല്ല നമുക്ക് പഴയതുപോലെ, ഇപ്പോൾ കുറഞ്ഞ കാലം ഇനിയുള്ള പിന്നെയുള്ള കുറഞ്ഞ കാലം പഴയതുപോലെയൊക്കെ നമുക്ക് പോകാമല്ലോ വളരെ സന്തോഷമായിട്ട്, എവിടെ വേണമെങ്കിലും പോകുമല്ലോ, കല്യാണത്തിനും എക്സിബിഷനും സർക്കസിനും കൂട്ടക്കൂട്ടം പോലുള്ള എല്ലാ സ്ഥലങ്ങളിലും, അമ്പലങ്ങളിലും പള്ളിയിലും പിന്നെ ഗാനമേളക്കും ഉത്സവം നടക്കുന്ന സ്ഥലം എല്ലായിടത്തും പോകാമല്ലോ. സബൂറാക്ക് ക്ഷമിക്ക് സഹോദര, പ്ലീസ് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതെ അവർക്ക് സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കുക. അടി ഉണ്ടായാലും കുഴപ്പമില്ല, തൽക്കാലം നിങ്ങൾ ആ വരെ സ്വന്തം ഏട്ടനെ പോലെയൊക്കെ കരുത്ത്, സ്വന്തം വേണ്ടപ്പെട്ട ആളെ കാരണവറെ പോലെയൊക്കെ കരുത്ത് പ്ലീസ്. അവരും കൂടി ഇത് ഇങ്ങനെ നമ്മളെ ഇങ്ങനെ 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 ഇപ്പോൾ ഗൾഫുകാരൻ തന്നെ കണ്ടിട്ടില്ലേ വരുന്നില്ല എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ ഇങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് അവരും കൂടി കൈ കഴിഞ്ഞാൽ എല്ലാവരും പുറത്തിറങ്ങും സഹോദര, പുറത്തിറങ്ങിയിട്ട് സ്പ്രെഡാവും, സ്പ്രെഡായിരിക്കാൻ നമ്മളൊക്കെ ഉമ്മ ഭാര്യ മക്കൾ എല്ലാവരും മരണപ്പെടും, പിന്നെ എല്ലാത്തിനും ഒരുമിച്ചിട്ട് കൊണ്ടുപോയിട്ട് തള്ളു കുഴിയിലിടും, നിയന്ത്രിക്കാനാവില്ല, ഹോസ്പിറ്റലിലൊന്നും സൗകര്യങ്ങളില്ല. പ്ലീസ് ഇതെല്ലാം മാറണം, എല്ലാം മാറണം. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ അങ്ങോട്ട് പോകുക ഇൻഷാല്ലാ. ഇത് പരമാവധി ഈ ഒരു കാര്യത്തിൽ പിന്നെ നിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല മോനെ, അതുകൊണ്ടാണ് ഒന്നും വിചാരിക്കരുത്. ഇൻഷാല്ലാ എല്ലാം ശരിയാവും, പ്രാർത്ഥിച്ചിട്ട് പോയിക്കാൻ ഈ പറയുന്ന 10 ദിവസം 20 ദിവസം അതിൽ കുറയും ഇൻഷാല്ലാ. നമ്മളിങ്ങനെ നല്ല രീതിയിൽ പോയിക്കാൻ പോലീസുകാർ നമുക്ക് കൂട്ടു തരും ഇൻഷാല്ലാ. ഓക്കെ, ഇറ്റാലിയുള്ള സംഭവങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ, നമുക്കെപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കഴിയുക. ഓക്കെ, അവർക്കും പ്രാർത്ഥിച്ചിട്ട് കഴിയുക, ലോകത്തിൽ മൊത്തത്തിൽ പ്രാർത്ഥിച്ചിട്ട് കഴിയുക. ഇൻഷാല്ലാ എല്ലാം ശരിയാവുന്നതാണ്. ഓക്കെ.